ആരാ എനിക്ക് ആർക്ക് എന്ത് കൊടുക്കുന്നു എനിക്ക് തർക്കമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ജോസ് കേമാണി ഭയങ്കരമാണ്. ഇപ്പൊ ഈ അടുത്ത അടുത്ത നടന്ന എല്ലാ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലും വട്ടപ്പൂജി വൈപ്പ് ഭയങ്കര വളർച്ചയാണ്. പടവലങ്ങ പോലെ താഴോട്ടാണ് വളരുന്നത്, പടവലങ്ങ വളരുന്ന പോലെ മുഴുവൻ താഴെ പോയില്ലേ. അതായത് ഞാൻ പറയാം, കെ എം മാണി ഇടതുപക്ഷത്തോടൊപ്പം ചെയ്തു, മാണി നടന്നു ജീവനും കൊണ്ടങ്ങനെ ഓടി, എ കെ എൻ്റെ കാലം പിടിച്ച യൂണി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് അങ്ങേർക്ക് ശ്വാസം നേരെ വരും. ഞാൻ 85 ഉറക്ക 85 ഒന്നിച്ച് കഴിയുമ്പോൾ ഞാൻ ഞങ്ങളെല്ലാം ഒന്നിച്ചാണ്. അന്ന് പാർട്ടി കമ്മിറ്റി അങ്ങനെ പറഞ്ഞു, അന്ന് 19 കമ്മിറ്റി പറയുക, ജീവനുള്ള ഒരു കാര്യം ഈ സഖാക്കന്മാരുടെ കൂടെ പോകരുത്, പോക്കാണ് അവൻ. കെ എം മണി പറഞ്ഞ വാക്കാണ്, അത് തെറ്റിച്ചാ മകൻ നടക്കുന്നത്, പിന്നെ എങ്ങനെ രക്ഷപ്പെടുന്നത്? ആ ഇപ്പോഴോട് നീതിയോ സ്നേഹമോ കാണിച്ചിട്ടില്ല, അറിയുമല്ലോ. അതിപ്പോ ചർച്ചയാക്കുന്നില്ല, പറഞ്ഞ ബോധം കിട്ടുന്നു. സഹകരണ മേഖലയിലെ ബന്ധമല്ല, അല്ലാതെ തന്നെ മാണിക്ക് ഒരു ശത്രുതാ മനോഭാവത്തോടെ ജോസഫ് മാണിയും കൂടെ സീറ്റ് തർക്കം ഇടുക്കിയിലുണ്ടായിരുന്നു. ആ തർക്കത്തിൽ ബെന്നി മേഹനാൻ അന്ന് യു ഡി എഫ് കൺവീനറാണ്. ബെന്നി മേഹനാൻ ഏകപക്ഷീയമായി മാണി ഗ്രൂപ്പിൻ്റെ തീരുമാനം ശരിയല്ലെന്ന് തോന്നി, അതിൽ പ്രതിഷേധിച്ച് തുണിയും പൊറിച്ചിട്ട് ചാടിപ്പോവുകയാണ് സി പി എം ചേർന്നത്. അങ്ങനെയാണ് എൽ ഡി എഫ് ആയത്. ആ ഭയങ്കര നേട്ടം. ആ ബാങ്കിൽ നിന്ന് ഇപ്പോൾ എത്ര രൂപ ഉണ്ടെന്നൊന്ന് അന്വേഷിച്ചാൽ, പിൽപ്പുഴകളൊക്കെ മിക്കവാറും ജയിലിൽ പോകേണ്ടതാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ് പേഴ്സണലായിട്ട്. പക്ഷേ ആ ബാങ്കിൽ നിന്ന് തീർന്നു, എവിടെ പോയാൽ പണം മുഴുവൻ പറയണ്ട. പാവപ്പെട്ട ചെറിയ കച്ചവടക്കാരനെയും കൃഷിക്കാരനെയും പണം ആ ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ടത് എവിടെ പോയി? സംസ്ഥാനത്ത് വരെ എത്തിയില്ലോ. സഹാക്കന്മാരുടെ കൂടെ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ബോർഡ് വരെ ആയിരുന്നു. ഇവിടെ എന്താ പണം കൊടുക്കാത്ത? 60 ലക്ഷം ഡെപ്പോസിറ്റ് കിടക്കുന്ന ചിലവർ 2 ലക്ഷം രൂപ കൊടുക്കുന്നത് പോരെ, ഇങ്ങനെയാണോ കൊടുക്കേണ്ടത്? ഇത് ദയനീയമാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സഹകരണ ബാങ്ക് താകുന്നതിന് കാരണം നമ്മളെല്ലാവരും, നമ്മളെല്ലാവരും, ഞാനൊന്നും ചെയ്തെന്നല്ല, നിങ്ങളൊന്നും ചെയ്തെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രചരണം വന്നതോടുകൂടി ഡെപ്പോസിറ്റേഴ്സിന് വിശ്വാസം നഷ്ടപ്പെട്ടു. അവരോടിച്ചെന്ന് പണം ചോദിച്ചു. എല്ലാവരും കൂടെ ഡെപ്പോസിറ്റ് ചോദിച്ചാൽ എങ്ങനെ കൊടുക്കാൻ പറ്റും? പണം കടം കൊടുത്തിരിക്കില്ല, കടം കൊടുത്തിരിക്കുമെന്ന് തിരിച്ചടച്ചാലല്ലേ ഡെപ്പോസിറ്റേഴ്സിന് പണം കൊടുക്കാൻ പറ്റൂ. പണം തിരിച്ചു കൊടുക്കാൻ നമ്മുടെ ഈ മധ്യതിരുവിതാംകൂർ മേഖലയിൽ മനുഷ്യൻ്റെ പണമില്ല, റബ്ബറിന് വിലയില്ല. റബ്ബറിന് വിലയില്ലാതെ എങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും? അപ്പോൾ ഡെപ്പോസിറ്റേഴ്സ് അവിതാളത്തിലായി. ഇപ്പം തന്നെ നിലനിൽക്കുന്ന അതാണ്, ഈ മേഖല ഉണ്ടായിരുന്ന അവിടെ അതാണ്. എന്നാൽ കരുവന്നൂർ അതല്ല, അവിടെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ സഹാക്കമുള്ള കാശ് മുഴുവൻ പൊട്ടിച്ചുകൊണ്ട് പോയതാണ് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയാണ് പ്രസിഡന്റ്, അത് മോഷ്ടിച്ചത്. ഇത് അതല്ല തിരുവിതാംകൂറിലെ പ്രശ്നം, അതല്ല, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഞാൻ ചില അതിലേക്ക് വരികയായിരുന്നു, ഞാൻ പിന്നെ ചോദിച്ചോണ്ടല്ല, അത് തന്നെ പറയാൻ ഇരുന്നതാണ്. അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തായിരുന്നു വാഗ്ദാനം? അതായത് കെ എം മാണിയോട് നന്ദിയുണ്ട്, റബ്ബറ് തറവല 170 ആക്കണമെന്ന് ആവശ്യപ്പെട്ടതിനുള്ള നിയമം നിയമസഭ പ്രസംഗിച്ച അദ്ദേഹം. പക്ഷേ 150 രൂപ റബ്ബറിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? മിനിമം സപ്പോർട്ട് പ്രൈസ് ഒന്ന് ആലോചിച്ചു. ഒന്നും വേണ്ട, 250 രൂപ ആക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് സി പി എം ഉള്ളവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കിട്ടി പറയട്ടെ, കേരള കോൺഗ്രസിനല്ല ജനങ്ങൾക്ക് കൃഷിക്കാർക്ക് പറയണ്ടേ? 250 വേണ്ട, 200 രൂപ കൊടുക്കാൻ പറ്റണ്ടേ? ഇപ്പൊ നമ്മുടെ ഒരു മേഖല പോലും റബ്ബർ വെട്ടിക്കുന്ന കൃഷിക്കാരനില്ല. നിങ്ങൾക്ക് വന്ന് നോക്കാം, റബ്ബർ വെട്ടിക്കുന്ന പപ്പാതി 100 മരം വെട്ടി 50 മരത്തിന്റെ പാല അവനും കൊണ്ടുപോകാൻ വെട്ടുന്നവന് ബാക്കി 50 എടുത്ത് ഇങ്ങോട്ട് വന്നേക്കണം. ഏതോ ഒന്നാന്തരം പുതിയ റബ്ബറിന്റെ പോലും നിലയാണ്. റബ്ബറേ കൃഷി ചെയ്യരുതെന്ന് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തന്നെ പത്രസമ്മേളനം നടത്തുള്ളേ. റബ്ബർ കൃഷിയെ വേണ്ട, പക്ഷെ ചെയ്ത കൃഷിക്കാരൻ ജീവിക്കണ്ടേ? അതാണ് ഇവിടെ പ്രശ്നം, പറയാതിരിക്കാൻ പറ്റും.